ബീഫ് വെച്ചിട്ട് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ ആർട്ടി ഡ്രീസിൽ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ബെല്ലൈക്കൺ അമർത്തിയിട്ട് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 650 ഗ്രാം ബീഫ് എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ്. ഇങ്ങനെ വേവിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ബീഫറിലെ ബീഫാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ ഇതിന്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അത് ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 വലിയ സവാളയാണ് എടുത്തേക്കുന്നത്. നിങ്ങൾ ബീഫ് കുറവാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറവ് സവാള ഉപയോഗിച്ചാൽ മതിയാവും. സവാള നന്നായിട്ടൊന്ന് വഴഞ്ഞ് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, 3 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇത്രയും ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. അതിനുശേഷം ഇത് പച്ചമുളക് മാറി നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരണം. ഇനി ഇതിലേക്ക് നമുക്ക് ക്യാബേജ് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് ക്യാബേജ് പൊടിയായിട്ട് അരിഞ്ഞതാണ് കേട്ടോ. ക്യാബേജ് ചേർത്ത് കൊടുത്ത് കഴിയുമ്പോൾ 1 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതിലേക്ക് 1/2 കപ്പ് പൊടിയായിട്ട് അരിഞ്ഞ ക്യാബേജും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും മസാലയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വെജിറ്റബിൾസിൽക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. പൊടികളുടെ പച്ചമുളകൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കണം. 1/2 കപ്പ് ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ക്യാപ്സിക്കം 1-2 മിനിറ്റ് വഴറ്റി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ബീഫ് മിൻസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് 2 മിനിറ്റ് വഴറ്റി കൊടുക്കുക. ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുരുമുളക് പൊടിയുടെ പാകം നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റം വരുത്തുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1 പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് വഴറ്റി കൊടുക്കുക. ഒരു 1/2 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ട് 1/4 കപ്പ് വെള്ളത്തിൽ കലക്കിയിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മുടെ മസാല വല്ലാതെ ഡ്രൈ ആവാതെ ഇത്തിരി കുഴഞ്ഞ രൂപത്തിലിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മളിത് ഫില്ല് ചെയ്യണത് സമൂസ ലീഫ് ഉപയോഗിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഇത് മിക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറണം, വല്ലാണ്ട് ചൂടാറൊന്നും വേണ്ട. 2 സമൂസ ലീഫ് എടുത്തിട്ട് ഇതുപോലെ ഒരു പ്ലസിൻ്റെ ഷേപ്പിലാക്കിയെടുക്കുക. അതിനുശേഷം കുറച്ച് മൈദ പേസ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ കാണിക്കുന്ന പോലെ 2 സ്ഥലത്തും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കണം. ശേഷം അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഫില്ലിങ് വെച്ചിട്ട് ഓരോ ഭാഗം മടക്കിയിട്ട് എടുക്കണം. അത് ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഏകദേശം 2 ടേബിൾ സ്പൂണോളം ഫില്ലിങ് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ പറ്റും.
അത് നന്നായിട്ടൊന്ന് വെച്ചതിന് ശേഷം നമുക്ക് ഓരോ ഭാഗം ഫോൾഡ് ചെയ്തെടുത്തിട്ട് ഒട്ടിച്ചെടുക്കണം മൈദ പേസ്റ്റ് വെച്ചിട്ട്. ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞ കണക്ക് പ്രകാരം നമുക്കൊരു 20-21 മീറ്റ് ബോക്സ് റെഡിയാക്കിയെടുക്കാൻ പറ്റും. ബാക്കി വന്ന ബീഫ് കറിൽ ബീഫ് എടുത്തിട്ട് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചാറിൽ നിന്ന് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ പാനിലോ ചട്ടിയിലോ ഇട്ടിട്ട് ഒന്ന് വലിച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് മിൻസ് ചെയ്തിട്ട് ഇതിൽ ചേർക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം. പച്ചക്കറി കഴിക്കാൻ ഇഷ്ടമില്ലാണ്ട് നോൺ വെജ് മാത്രം കഴിക്കാൻ ഇഷ്ടമുള്ള കുറച്ച് കുട്ടികൾക്കൊക്കെ ഈ നോൺ വെജ് സ്നാക്സിനോട് പ്രത്യേക ഇഷ്ടമായിരിക്കും. അങ്ങനത്തെ കുട്ടികൾക്ക് ഇതുപോലെ നമ്മൾ ക്യാബേജും ക്യാരറ്റും സവാളയൊക്കെ പൊടിയായിട്ടായിരുന്നത് ഇതിൽ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുമൊന്നുമില്ല. ഞാനിപ്പോൾ നമ്മുടെ മീറ്റ് ബോക്സ് ഇവിടെ ഫോൾഡ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ള മീറ്റ് ബോക്സും ഫോൾഡ് ചെയ്തെടുക്കണം. ഇനിയൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടാവുമ്പോൾ അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് നമ്മുടെ ഓരോ മീറ്റ് ബോക്സും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീറ്റ് ബോക്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ലൈറ്റ് ഗോൾഡൻ കളറ് ഷെയ്ഡ് ഒരു വശത്ത് വരുമ്പോൾ മറ്റേ സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ട് ആ സൈഡും ലൈറ്റ് ഗോൾഡൻ കളറ് വന്നു കഴിഞ്ഞാൽ നമുക്ക് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീറ്റ് ബോക്സുകളും നമുക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഈ മഴക്കാലത്ത് നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ സ്പൈസി ആയിട്ടുള്ള സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ ഭയങ്കര ഇഷ്ടമല്ലേ. അതിന് പറ്റിയൊരു സ്നാക്കാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ നമുക്ക് ഇഫ്താറിൻ്റെ ഒരു നല്ലൊരു വിഭവമായിട്ടും ഇത് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഹുദ ഫ്രം ആർട്ടി ഡ്രിസിൽ.